എല്ലാവർക്കും നമസ്കാരം. ആരോഗ്യമേ മഹാഭാഗ്യം, ആയുർവേദമേ മഹാഭാഗ്യം. ഞാൻ നിങ്ങളുടെ വെങ്കടേശ്വർ റെഡ്ഡി പുനർജന ആയുർവേദത്തിൽ നിന്ന് സംസാരിക്കുന്നു. ക്യാൻസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിൽ പല വർഷങ്ങളായി അനുഭവങ്ങളുള്ള പല പേർക്ക് പുതുജീവൻ കൊടുത്ത അഭിമാനമുണ്ട് പുനർജന ആയുർവേദത്തിന്. ഫസ്റ്റ് സ്റ്റേജ് ക്യാൻസർ മുതൽ ലാസ്റ്റ് സ്റ്റേജ് ക്യാൻസർ വരെ എല്ലാവിധമായ ക്യാൻസറുകൾക്കും രസായന ആയുർവേദ ചര്യയിൽ ട്രീറ്റ്മെന്റുകൾ കൊടുത്ത് പുനർജന ആയുർവേദ ഒരു നല്ല പേര് നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുടർന്നു വരുന്നു. ഇപ്പോ ഈ വീഡിയോയിൽ സർവൈക്കൽ ക്യാൻസർ എന്തുകൊണ്ട് മരണമായി മാറുന്നു, ഈ സർവൈക്കൽ ക്യാൻസറിൽ നിന്ന് എങ്ങനെ പുറത്തുവരാമെന്ന് നമുക്കിതിൽ നിന്ന് പഠിക്കാം. ആദ്യം തന്നെ ഇതിന് തീർത്തുകെട്ടിയില്ലെങ്കിൽ ഈ സർവൈക്കൽ ക്യാൻസർ ആപത്തുള്ളതായി മാറി ആപത്താവാൻ ഒരുപാട് സാധ്യതയുണ്ട്. മറ്റ് ക്യാൻസർ കോശങ്ങളും സർവൈക്കൽ ക്യാൻസറും കൂടി ഘട്ടങ്ങളായി മാറി മാറി മെറ്റാസ്റ്റാറ്റിക് ദശയായി മാറുന്നു. രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ള ക്യാൻസർ രോഗികൾക്ക് ക്യാൻസർ സെല്ലുകൾ ബാക്കി എല്ലാ ചികിത്സയെയും ബാധിക്കുന്നതാണ്. രോഗപ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്നവർക്ക് മാത്രം എന്ത് ചികിത്സ ചെയ്തു നോക്കിയാലും ഒരു ഫലവും കിട്ടുന്നതല്ല. ഈ ക്യാൻസർ നാലാമത് ഘട്ടത്തിലേക്ക് പോകുന്നതിനായി ഇതും ഒരു കാരണമാണ്. അതുകൊണ്ട് ടാർഗറ്റഡ് തെറാപ്പി, ഇമ്യൂണോ തെറാപ്പി മൂലം നാലാം ഘട്ടത്തിലുള്ള സർവിക്കൽ ക്യാൻസറിന് ചികിത്സ നൽകി പോരുന്നു. മറ്റ് രണ്ട് സ്റ്റേജിലുള്ള സർവിക്കൽ ക്യാൻസർ ആണെങ്കിൽ സർജറി അല്ലെങ്കിൽ റേഡിയോ തെറാപ്പി വഴിയോ, മൂന്നാമത് നാലാമത് സ്റ്റേജിലുള്ള ക്യാൻസർ ആണെങ്കിൽ റേഡിയേഷൻ കീമോതെറാപ്പി വഴിയും ട്രീറ്റ്മെന്റ് നൽകി പോരുന്നു. സർവിക്കൽ ക്യാൻസർ കൂടിപ്പോയി കഴിഞ്ഞാൽ വേറെ വഴിയൊന്നുമില്ലാതെ ടാർഗറ്റഡ് തെറാപ്പി അല്ലെങ്കിൽ ഉള്ളിലെ രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിച്ച് ക്യാൻസർ സെല്ലുകളെ എതിർത്ത് പോരാടാൻ വേണ്ടി ഈ നടപടികളെ സ്വീകരിച്ചു വരുന്നു. എന്നാൽ കൂടി അഡ്വാൻസ് സ്റ്റേജിലുള്ള സർവിക്കൽ ക്യാൻസർ ബാധിച്ചിട്ടുള്ളവരെ സക്സസ് റേറ്റ് 20 മുതൽ 30% മാത്രമേ ഉള്ളൂ എന്നത് വളരെ ദുഃഖകരമാണ്. പൊതുവായി സർവൈക്കൽ ക്യാൻസറിൽ 3 വിഭാഗങ്ങൾ തടുക്കാൻ പറ്റും. വന്നതിനുശേഷം ശ്രദ്ധയോടുകൂടിയിരിക്കുക. മുൻപേ അതിനെ കണ്ടുപിടിക്കുന്നത്, തുടക്കകാലത്തിൽ തന്നെ ചികിത്സ ആരംഭിക്കുന്നത്. ആദ്യം സർവൈക്കൽ ക്യാൻസർ വരാതിരിക്കണമെങ്കിൽ സ്ത്രീകളെല്ലാവരും കുട്ടിക്കാലത്ത് തന്നെ വാക്സിൻ ഉപയോഗിക്കുന്നത് ഒരു ശീലമാക്കണം. 20 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെല്ലാവരും 3 ഡോസുകൾ എടുക്കുന്നതാണ് നല്ലത്. രണ്ടാമത് പോപ്സ് നിയർ ടെസ്റ്റ്, ഇതുമൂലം ക്യാൻസർ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആദ്യ സ്റ്റേജിൽ തന്നെ സർവൈക്കൽ ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം. ഇതിന് കൃത്യമായ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ തന്നെ ഗർഭപാത്രത്തിന്റെ ദ്വാരത്തെ ക്യാൻസർ രോഗത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും. അലോപ്പതിയിൽ സർവൈക്കൽ ക്യാൻസറിന് 4 ഘട്ടങ്ങളുണ്ട്. രോഗികൾക്ക് പല സന്ദർഭങ്ങളുണ്ടാവാം. വെള്ളപ്പോക്കിന്റെ കൂടെയുണ്ടാകുന്ന രക്തസ്രാവം, മാസമുറക്കിടെയുള്ള രക്തംപോക്ക്, അധികമായ രക്തംപോക്ക്, ദുർനാറ്റം, അടിവയറ്റിൽ വേദന അനുഭവപ്പെടുന്നത് പോലെയുള്ളത്, ഡോക്ടറെ കണ്ട് ഇതൊക്കെ സർവൈക്കൽ ക്യാൻസറാണോ എന്ന് തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ടെസ്റ്റിന് ശേഷം ഇത് ക്യാൻസറാണോ അല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം ചികിത്സയിൽ ഏർപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആരംഭഘട്ടത്തിൽ തന്നെ ശരിയായ ചികിത്സ കിട്ടിയാൽ സർവൈക്കൽ ക്യാൻസർ 90% ഭേദപ്പെടുത്താൻ പറ്റുമെന്ന് ഗവേഷണങ്ങൾ പറയുന്നു. പുനർജന ആയുർവേദം മൂലം രസായന ആയുർവേദത്തിന്റെ രോഗപ്രതിരോധ ശക്തിയെ കൂട്ടിക്കൊണ്ട് ക്യാൻസർ സെല്ലുകളെ 3 തവണയായി തടുത്തുകൊണ്ട് ഗർഭപാത്ര ക്യാൻസറിലേക്ക് പ്രവേശിക്കുന്നു. പലവിധമായ രസായനങ്ങൾ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ നന്നായി പ്രവർത്തിച്ച് അവയെ മൊത്തത്തിൽ നശിപ്പിക്കാനായി ഇവ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. പലവിധ രസായനങ്ങൾ ചേർന്ന രസായന ആയുർവേദം, പുനർജന ആയുർവേദം, രസായന ആയുർവേദം മൂലം ക്യാൻസർ ബാധിക്കപ്പെട്ട രോഗികൾക്ക് രോഗത്തിൽ നിന്ന് മോചനം നൽകാനായി, അവരുടെ ആയുസിന്റെ നീളം കൂട്ടാനുമായി എപ്പോഴും പുനർജൻ ഉണ്ടാകും.